അപ്ലിക്കേഷൻസിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ കേഡൻ ലൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ കേഡൻ ലൈവ് സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ചേർക്കുന്നതിന് പ്രൊജക്റ്റ് ബിൻ എന്ന ഈ ഭാഗവും ഇവിടെ താഴെയായിട്ട് രണ്ട് ഓഡിയോ ട്രാക്ക് അതുപോലെ 1, 2, 3 വീഡിയോ ട്രാക്കും ഇവിടെ കാണാം. വലതുഭാഗത്ത് ഇവിടെ കാണുന്ന ഇത് ക്ലിപ്പ് മോണിറ്റർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് മോണിറ്ററാണ്. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ കേഡൻ ലൈവിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാം നോക്കാം. ഇതിനുവേണ്ടി പ്രൊജക്റ്റ് മെനുവിൽ ആഡ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഈ ഐക്കണിൽ ആഡ് ക്ലിപ്പ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് ഈ പ്രൊജക്റ്റിലേക്ക് വേണ്ട വീഡിയോ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ വീഡിയോസ് എന്ന ഫോൾഡറിനകത്ത് വാട്ടർഫാൾ എന്ന ഒരു വീഡിയോ, waterfall.mp4 എന്നൊരു വീഡിയോ സെലക്ട് ചെയ്തു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു വീഡിയോ ഇവിടെ വന്നതായി കാണാം. ഈ പ്രൊജക്റ്റ് ബിന്നിൽ ആ വീഡിയോ വന്നതായി കാണാം. ഇവിടെ ക്ലിപ്പ് മോണിറ്റർ അഥവാ ഈ ഇവിടെ ഉള്ള വീഡിയോ നമുക്ക് ഇത്തരത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാം. നമുക്ക് ആ വീഡിയോ അവിടെ കാണാനുണ്ട്. ഇനി ഈ വീഡിയോ ഈ ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഈ ട്രാക്കിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വീഡിയോ 1 എന്ന ഈ ട്രാക്കിലേക്ക് ഞാനതിനെ ചേർക്കുന്നു. നോക്കൂ, ഇപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് മോണിറ്റർ അതുപോലെ ക്ലിപ്പ് മോണിറ്റർ എന്ന് രണ്ട് കാണാം. ഇവിടെയുള്ളവ നമുക്ക് പ്രൊജക്റ്റ് മോണിറ്റർ വഴിയും ഇവിടെ ഇട്ടിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് ഇവിടെ ക്ലിപ്പ് മോണിറ്റർ വഴിയും നമുക്കിവിടെ കാണാം. നോക്കൂ, ഞാനിപ്പോൾ പ്രൊജക്റ്റർ മോണിറ്റർ ഓൺ ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ കാണാം. ഞാനൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതൊരു വാട്ടർഫാൾസിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നോക്കൂ, ഇതിൻ്റെ അവസാന ഭാഗത്ത് ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ ഇത് എവിടെയാണ് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇവിടെ സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ വലത്തെ താഴെ മൂലയിൽ നിങ്ങൾക്ക് കാണാം. സൂം ഇൻ, അതുപോലെ ഇവിടെ സൂം ഔട്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സൂം ആവും. നമുക്ക് ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് നീക്കി നമുക്ക് എവിടെയാണ് ഈ വീഡിയോ റെയിൽവേ ട്രാക്കിൻ്റെ വീഡിയോ വരുന്നത് നമുക്കിതാ ഇവിടെ വെച്ച് നമുക്കിതിവിടെ വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ റേസർ ടൂളാണുള്ളത്, ഒരു കത്രികയുടെ ചിഹ്നത്തിൽ നമുക്ക് കാണാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഈ സെലക്ഷൻ ടൂൾ തന്നെ സെലക്ട് ചെയ്യുക. നോക്കൂ, ഇതിപ്പോൾ 2 കഷ്ണമായി മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ 2 കഷ്ണങ്ങൾ വേറിട്ട് തന്നെ കാണാൻ കഴിയും. നോക്കൂ, വാട്ടർഫാൾസ് എന്ന പേരിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ വീഡിയോയിലുള്ള ഒരു ട്രെയിനിൻ്റെ ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്തു. ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സെലക്റ്റഡ് ഐറ്റം ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഈ വാട്ടർഫാൾസ് മാത്രമായി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നോക്കൂ, ഇതിലൊരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. ഇതിലെ യഥാർത്ഥ വാട്ടർഫാൾസ് ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ശബ്ദം നമുക്ക് വേണ്ട എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡിസേബിൾ ഓഡിയോ എന്ന് കൊടുക്കാം. ഡിസേബിൾ ഓഡിയോ കൊടുത്തതിന് ശേഷം പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കില്ല. ഇനി സ്ഥിരമായി തന്നെ ഈ വീഡിയോ ആവശ്യമില്ല, ഈ വീഡിയോയിൽ ഈ ശബ്ദം ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ആ ശബ്ദത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ഇതിൽ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് ഓഡിയോ എന്ന് കാണാം. സ്പ്ലിറ്റ് ഓഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഓഡിയോ എന്ന ട്രാക്കിലേക്ക് അതിലുള്ള ശബ്ദം വരും. വീഡിയോ എന്ന ട്രാക്കിൽ അതിൻ്റെ വീഡിയോ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഓഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഇതിപ്പോൾ ഒരുമിച്ചാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് ഇത് ഉള്ളത്. ഇവിടെയും നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ക്ലിപ്പ് എന്ന് കൊടുക്കുക. അൺഗ്രൂപ്പ് ക്ലിപ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓഡിയോ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണാം. നോക്കൂ, ഇവിടെ ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയില്ല. അതുപോലെ ഈ ഓഡിയോ ഇവിടെ നമുക്ക് ഓഡിയോ ശബ്ദമായിട്ടും കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓഡിയോയും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സെലക്റ്റഡ് ഐറ്റം കൊടുക്കുന്നു. അതോടുകൂടി ആ
ഓഡിയോ അവിടെ നിന്ന് മാറിപ്പോകുന്നത് കാണാം. ഇനി ഇതിലേക്കൊരു ശബ്ദം, ഒരു മ്യൂസിക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? നേരത്തെ ചെയ്തതുപോലെ തന്നെ ആഡ് ക്ലിപ്പിൽ പോയി കഴിഞ്ഞ് ആഡ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ വീഡിയോസ് എന്ന ഫോൾഡറിൽ മ്യൂസിക് ഡോട്ട് എം പി ത്രീ എന്നൊരു ഫയൽ കൂടിയുണ്ട്. ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ മ്യൂസിക് ഡോട്ട് എം പി ത്രീ എന്നൊരു ഫയൽ ഇവിടെ വന്നത് കാണാം. നോക്കൂ, ഈ മ്യൂസിക്കിൽ എന്താണ് എന്നറിയാൻ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ, ഈ ക്ലിപ്പ് മോണിറ്റർ എന്നതിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ ആ മ്യൂസിക് നമുക്ക് കേൾക്കാം. അതേസമയം ഇവിടെ ഈ പ്രൊജക്റ്റിലുള്ളത് കാണാൻ ഇവിടെ പ്രൊജക്റ്റ് മോണിറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെയുള്ള ഈ വീഡിയോ നമുക്ക് കാണാം. നമുക്ക് ഈ മ്യൂസിക് ഇവിടെ ചേർക്കണം. അതിനുവേണ്ടി ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഓഡിയോ ട്രാക്കിലാണ് ഞാൻ കൊണ്ടുവന്നിടുന്നത്. നോക്കൂ, ഇത് വലിയൊരു മ്യൂസിക്കാണ്, ഇത്രയൊന്നും മ്യൂസിക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനുവേണ്ടി ഇതിന് അനുസരിച്ച് ഇത് ഇവിടെ വീണ്ടും കട്ട് ചെയ്യണം. നോക്കൂ, നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മ്യൂസിക് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് എറേസർ ടൂള് ഉപയോഗിച്ച് ഇതിവിടെ കട്ട് ചെയ്യുന്നു. ഈ ഭാഗം റിമൂവ് ചെയ്ത് അതിനെ നമുക്കൊന്ന് ഡിലീറ്റ് സെലക്റ്റഡ് ഐറ്റം കൊടുക്കാം. അപ്പോൾ അത് ഡിലീറ്റായി. ഇപ്പോൾ നമുക്കൊരു കൃത്യമായ ഒരു വീഡിയോ ഒരു മ്യൂസിക്കോടുകൂടി ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് നോക്കാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെയുള്ള ഈ സേവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിത് ഇത് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലേക്കാണ് ഡിഫാൾട്ടായിട്ട് സേവ് ചെയ്യാൻ ചോദിക്കുന്നത്. ഞാനിതിന് വാട്ടർഫാൾ എന്ന് പേര് നൽകി സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതൊരു പ്രൊജക്റ്റ് ഫയലായിട്ടാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊരു വീഡിയോ ഫയലായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ റെൻഡർ ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിവിധ ഫോർമാറ്റുകളിൽ നമുക്കിത് റെൻഡർ ചെയ്യാൻ കഴിയും. റെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളൊരു എം പി ഫോർ വീഡിയോ ആക്കാം. അപ്പോൾ ഇവിടെ ഞാൻ റെൻഡർ എന്നുള്ളതിൽ എം പി ഫോർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താൻ കഴിയും. നോക്കൂ, ഇത് റെൻഡർ ചെയ്യുമ്പോൾ ഡോക്യുമെൻസിലേക്കാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ മാറ്റാൻ കഴിയും. ഇപ്പോൾ ഇതിൻ്റെ പേര് അൺടൈറ്റിൽഡ് എന്നാണ്. ഞാനിതിന് വാട്ടർഫാൾ എന്നതിന് ഡബ്ല്യു എഫ് എന്ന് ഒരു പേര് നൽകുന്നു. ഡബ്ല്യു എഫ് ഡോട്ട് എം പി ഫോർ എന്ന പേരിൽ ഇതിനെ ഞാൻ റെൻഡർ ടു ഫയൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് ഇവിടെ റെൻഡർ ആവുന്നത് കാണാം. വലിയ ഫയലുകൾ ഒക്കെ കൂടുതൽ സമയമെടുക്കും. നമ്മളുടെ ഈ ഫയലിന് കേവലം 16 സെക്കൻഡ് മാത്രമാണുള്ളത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് റെൻഡർ ആവും. റെൻഡർ ആയിക്കഴിഞ്ഞാൽ ആ എം പി ഫോർ ഫയൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിലാണ് ലഭിക്കുക. നേരെ മറിച്ച് നമ്മൾ നേരത്തെ വാട്ടർഫാൾസ് എന്ന പേരിൽ ഡോട്ട് കേഡൻ ലൈവ് എന്ന എക്സ്റ്റൻഷനോടുകൂടി സേവ് ചെയ്ത ഫയൽ നമുക്ക് വീണ്ടും ഈ പ്രൊജക്റ്റ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന രൂപത്തിലായിരിക്കും ലഭിക്കുക. ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്ത് നമുക്കറിയാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിനകത്താണ്. ഞാനിവിടെ പ്ലേസസ് മെനുവിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡർ തുറക്കുന്നു. നോക്കൂ, ഇത് ഡബ്ല്യു എഫ് എന്ന ഫയൽ ഇവിടെ വരുന്നുണ്ട് നമുക്ക് കാണാം. ഇവിടെ റെൻഡറിങ് ഫിനിഷ്ഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അഥവാ ഈ റെൻഡറിങ് അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ ജാലകം ക്ലോസ് ചെയ്ത് നേരത്തെ ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ തുറന്നു. ഡബ്ല്യു എഫ് ഡോട്ട് എം പി ഫോർ എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇത്തരത്തിൽ ഒരു വീഡിയോയിലേക്ക് നമുക്ക് മ്യൂസിക് ചേർക്കാം, അതുപോലെ വീഡിയോയുടെ ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് സേവ് ചെയ്യുകയും ചെയ്യാം. ഈ പ്രവർത്തനം ഒന്നുകൂടി സേവ് ചെയ്യുന്നു. ഇനി ഇതിന് എങ്ങനെയാണ് ഒരു ടൈറ്റിൽ കൊടുക്കുക എന്ന് നോക്കാം. നമ്മൾ ഈ വീഡിയോക്ക് മുൻപിലായി വാട്ടർഫാൾസ് എന്ന് എഴുതണം എന്ന് ഇരിക്കട്ടെ. എങ്ങനെയാണ് ഒരു ടൈറ്റിൽ ക്ലിപ്പ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് നോക്കൂ. പ്രൊജക്റ്റ് മെനുവിൽ നിന്ന് ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നമുക്ക് ടൈറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ജാലകം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള
വിൻഡോ വന്നു. ഞാനവിടെ വാട്ടർഫാൾസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. വാട്ടർഫാൾസ് എന്ന് ടൈപ്പ് ചെയ്തു. നോക്കൂ, ഇത് സെലക്ട് ചെയ്ത് ഇവിടെ ഇതിൻ്റെ നിറം മാറ്റുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സോളിഡ് കളർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറമാക്കി മാറ്റാം. അത് ഡാർക്ക്, ലൈറ്റ് എന്ന രൂപത്തിൽ ഏത് കളർ വേണമെങ്കിലും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ലൈറ്റ് ബ്ലൂ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് വൈറ്റാണ് കുറച്ചുകൂടെ സൂട്ട്, അതുകൊണ്ട് വൈറ്റ് സെലക്ട് ചെയ്ത് ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്തു. ഏകദേശം മധ്യഭാഗത്തിന് മുകളിലായി ഞാൻ വാട്ടർഫാൾസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഈ പ്രൊജക്റ്റ് ബിന്നിലേക്ക് ആ ടൈറ്റിൽ ക്ലിപ്പ് വന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ കാണാം വാട്ടർഫാൾസ് എന്ന് എഴുതിയത് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട്. ഇനി ഈ വാട്ടർഫാൾസ് എന്ന് എഴുതിയത് നോക്കൂ, വാട്ടർഫാൾസ് എന്ന് എഴുതിയത് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആണ് എഴുതി കാണിക്കേണ്ടതെങ്കിൽ ഈ വീഡിയോ നമുക്ക് നീക്കേണ്ടതുണ്ട്. നോക്കൂ, വീഡിയോ നീക്കുന്ന സമയത്ത് മുകളിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമാണ് നീങ്ങുന്നത്, ഓഡിയോ അതിൻ്റെ കൂടെ നീങ്ങുന്നത് നമുക്ക് കാണുന്നില്ല. ഇതിനു വേണ്ടി നമുക്ക് ഇവിടെ സ്പേസർ ടൂൾ ഉപയോഗിക്കാം. സ്പേസർ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നീക്കിക്കഴിഞ്ഞാൽ അത് ഒരുമിച്ച് നീങ്ങുന്നത് നമുക്കിവിടെ കാണാം. ഞാനിവിടെ ഒരുമിച്ച് നീക്കിയതിന് ശേഷം വീണ്ടും ഈ ടൈറ്റിൽ ക്ലിപ്പ് ചേർക്കുന്നതിന് വേണ്ടി സെലക്ട് ചെയ്ത് വീഡിയോ 2 എന്ന ട്രാക്കിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർഫാൾസ് എന്ന് വന്നു. പിന്നെ നമ്മളെ വാട്ടർഫാൾസിൻ്റെ ആ ഒരു വിൻഡോയിലേക്ക് വരുന്നു. നോക്കൂ, ഇവിടെ ഈ മ്യൂസിക് വന്ന സമയത്ത് നമ്മൾ കണ്ടൊരു പ്രത്യേകത, ഈ താഴെയുള്ള മ്യൂസിക് ഇനി ആദ്യം വീണ്ടും ചേർക്കണം. അപ്പോൾ തൽക്കാലത്തിന് ഞാൻ ഈ മ്യൂസിക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണ്. മ്യൂസിക് നമുക്ക് അവസാനം ചേർക്കാം. ഇനി എങ്ങനെയാണ് അവസാനത്തിൽ ഒരു താങ്ക്സ് എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് കൂടി ചേർക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി വീണ്ടും പ്രൊജക്റ്റിൽ പോയി ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് താങ്ക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്ത് ഒരു മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. താങ്ക്സ് എന്ന് എഴുതിയ ഇത് വാട്ടർഫാൾസ് എന്നാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ക്ലിപ്പ് മോണിറ്റർ ഉപയോഗിച്ച് നമുക്ക് ഏതാണെന്ന് കണ്ടെത്താം. ഇവിടെ ആ വാട്ടർഫാൾസ്, ഇവിടെ താങ്ക്സ് എന്ന് എഴുതിയ രണ്ടാമത്തെ ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തു. അത് ഇതേപോലെ വീഡിയോ 2 എന്നിൽ അവസാന ഭാഗത്തായി കൊണ്ടുവന്ന് നോക്കുന്നു. ഇനി നമ്മളിത് പ്ലേ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വാട്ടർഫാൾസ് എന്ന് വരികയാണ് ചെയ്യുന്നത്. നമുക്കിതിനൊരു എഫക്റ്റ് കൊടുക്കാം. നമ്മൾ സാധാരണ കാണാറുണ്ട് ഫെയ്ഡിൻ എഫക്റ്റ്. അതിനുവേണ്ടി ഈ ഒന്നാമത്തെ ടൈറ്റിൽ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് എന്നതിൽ പോയി കഴിഞ്ഞാൽ താഴെ കാണാം ഫെയ്ഡ്. ഇതിൽ ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട്, ഫെയ്ഡ് ഫ്രം ബ്ലാക്ക്, ഫെയ്ഡ് ടു ബ്ലാക്ക് എന്നാണ്. അപ്പോൾ ഫെയ്ഡ് ഫ്രം ബ്ലാക്ക് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിനിവിടെ ഒരു അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എത്ര സമയം വേണം എന്ന് ഈ പ്രോപ്പർട്ടീസ് മെനുവിൽ അതിൻ്റെ ആ ഫെയ്ഡ് ഫ്രം ബ്ലാക്ക് എന്നതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് കാണാം. ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്കൊന്ന് വേണമെങ്കിൽ കുറക്കാം. നോക്കൂ, ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ നിന്ന് വളരെ മെല്ലെ വാട്ടർഫാൾസ് എന്ന് വരുന്നത് കാണാം. തിരിച്ചും വാട്ടർഫാൾസ് എന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഫെയ്ഡ് ടു ബ്ലാക്ക് എന്ന രൂപത്തിൽ അവിടെയും കൊടുക്കാം. ഇവിടെയും ഇതിൻ്റെ ഈ സമയം നമുക്കൊന്ന് കുറക്കാം. അതുപോലെ മുകളിലുള്ളതിൻ്റെയും സമയം കുറച്ചു. ഞാനിതൊന്ന് പ്ലേ ചെയ്യാം. നോക്കൂ, വളരെ മെല്ലെ വാട്ടർഫാൾസ് എന്ന് വന്നു. വാട്ടർഫാൾസ് എന്ന് എഴുതി കാണിക്കുന്നു. വളരെ വാട്ടർഫാൾസ് മങ്ങി തിരിച്ചു പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഈ അവസാന ഭാഗത്തും നമുക്ക് ഈ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഉപയോഗപ്പെടുത്താം. അതിനുവേണ്ടി അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് എഫക്റ്റിൽ പോയി ഫെയ്ഡ് ഫ്രം ബ്ലാക്ക് എന്നും അതുപോലെ വീണ്ടും അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റിൽ പോയി ഫെയ്ഡ് ടു ബ്ലാക്ക് എന്ന രൂപത്തിൽ രണ്ട് ഓപ്ഷനും അതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ രണ്ടിലും കുറക്കുന്നു. ഇനി നമുക്കിതിൽ നേരത്തെ ചെയ്ത പ്രവർത്തനം തന്നെയാണ്, വീണ്ടും മ്യൂസിക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്.
എങ്ങനെയാണ് ഇനി മ്യൂസിക് ഉൾപ്പെടുത്തേണ്ടത്? നമുക്കറിയാം മ്യൂസിക്കിൻ്റെ ഫയൽ ഇവിടെ തന്നെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി മറ്റൊന്ന്, ഈ മ്യൂസിക് ഓൺ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ കണ്ടതാണ്, ഓൺ ചെയ്യുമ്പോൾ തന്നെ ശബ്ദം ഒന്നിച്ചു വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് മ്യൂസിക് വരുന്നതിന് പകരം ഇവിടെയും ഒരു ഫെയ്ഡ് ഇൻ എന്ന ഓപ്ഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ആഡ് എഫക്റ്റിൽ പോയി ഫെയ്ഡ് ഇൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നോക്കൂ, ഇവിടെയും നമുക്ക് ഫെയ്ഡ് ഇൻ കാണാം. ഇനി എവിടെയാണോ നമുക്ക് മ്യൂസിക് അവസാനിപ്പിക്കേണ്ടത് അവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതിന് ഇടക്ക് നമുക്കൊരു ഓപ്ഷൻ ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വാട്ടർഫാൾസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിലൊരു ചിത്രമുണ്ടെന്നിരിക്കട്ടെ, ആ ചിത്രം ഈ വാട്ടർഫാൾസിൻ്റെ വീഡിയോയുടെ ഇടക്ക് നമുക്ക് ഈ ഭാഗത്തായിട്ട് ചേർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് ആ ചിത്രം നമ്മൾ ആഡ് ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോസ് എന്ന ഫോൾഡറിൽ ഞാൻ ആ ചിത്രം ഇട്ടിട്ടുണ്ട്, വാട്ടർഫാൾസ് ഡോട്ട് ജെ പി ജി എന്ന ചിത്രം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. നോക്കൂ, ഇതാണ് ആ വാട്ടർഫാൾസിൻ്റെ ചിത്രം. ഈ ചിത്രത്തിൻ്റെ വലുപ്പം നോക്കൂ, നമ്മുടെ 16:9 എന്ന പ്രൊപ്പോർഷനുള്ള ഒരു ചിത്രമല്ല, ഇത് 4:3 എന്ന പ്രൊപ്പോർഷനുള്ള ഒരു ചിത്രമാണ്. അത് നമുക്ക് 16:9 എന്ന പ്രൊപ്പോർഷനിലേക്ക് മാറ്റേണ്ടതുണ്ട്. നോക്കൂ, വാട്ടർഫാൾസ് 2 എന്ന ഈ ചിത്രം നമുക്ക് എവിടെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. എവിടെയാണോ ചേർക്കേണ്ടത് അവിടെ നമ്മൾ ഈ കഴ്സർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കൂ, ഇവിടെ ഈ ഭാഗത്താണ് അത് ചേർക്കേണ്ടതെങ്കിൽ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വാട്ടർഫാൾസ് ഡോട്ട് ജെ പി ജി ഇവിടെയും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇൻസേർട്ട് ക്ലിപ്പ് സോൺ ഇൻ ടൈം ലൈൻ, ഇൻസേർട്ട് ക്ലിപ്പ് സോൺ ഇൻ ടൈം ലൈൻ, ഈ ക്ലിപ്പിനെ നമ്മൾ ഈ ടൈം ലൈനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നോക്കൂ, അതിവിടെ കൃത്യമായിട്ട് കയറി വന്നതായിട്ട് കാണാം, വാട്ടർഫാൾസ് ഡോട്ട് ജെ പി ജി. ഇവിടെ അതിനോടുകൂടിയുള്ള ശബ്ദവും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരുമിച്ചാണ് ഇവിടെ ഇൻസേർട്ട് ആയത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ മ്യൂസിക് ഇവിടെ കട്ടായി പോയത് കാണാം, അത് നമുക്കിവിടെ ചേർത്ത് വെക്കാം. ഇനി നോക്കൂ, ഈ വീഡിയോ ഈ ഭാഗത്ത് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വലുപ്പം നേരത്തെ പറഞ്ഞതാണ്, 4:3 എന്ന പ്രൊപ്പോർഷനിലാണ്. നമുക്കിത് 16:9 എന്ന പ്രൊപ്പോർഷനിലേക്ക് മാറ്റണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിനുവേണ്ടി ഈ ക്ലിപ്പിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ക്രോപ്പാണ്, ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയി കഴിഞ്ഞാൽ എഡ്ജ് ക്രോപ്പ് എന്ന് കാണാം. എഡ്ജ് ക്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരും. നമുക്ക് ഓട്ടോമാറ്റിക് സെൻറ്റർ ക്രോപ്പ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇത് നേരെ കൃത്യമായി സെൻറ്റർ ക്രോപ്പ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വരുന്നത് കാണാം. അതല്ല, നമുക്ക് പ്രത്യേകമായ ഏറ്റവും മുകളിലുള്ള ഭാഗം മാത്രമാണ് ക്രോപ്പ് ചെയ്ത് കളയേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും അടിഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ഇടതുഭാഗം മാത്രമാണ്. ഇവിടെ നിങ്ങൾക്കറിയാം മുകൾ ഭാഗമോ അല്ലെങ്കിൽ താഴ്ഭാഗമാണ് ക്രോപ്പ് ചെയ്ത് കളയേണ്ടത്. ഉദാഹരണത്തിന് ടോപ്പ് സൈഡിൽ നമ്മളൊരു 200 പിക്സൽ ക്രോപ്പ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഞാനതൊരു 400 പിക്സൽ ആക്കിയതിന് ശേഷം ക്രോപ്പ് ചെയ്ത് നോക്കുകയാണ്, ഒരു സ്വല്പം കൂടിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മളൊരു 500 നൽകിയാൽ അത് കൃത്യമായി ക്രോപ്പ് ചെയ്ത് വന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഈ വീഡിയോയുടെ മുകൾ ഭാഗം ക്രോപ്പ് ചെയ്തുകൊണ്ട് ഈ പ്രധാന ഭാഗം, ഈ വീഡിയോക്ക് 16:9 എന്ന പ്രൊപ്പോർഷനിൽ തന്നെ നമുക്ക് ലഭിച്ചത് കാണാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത സൗണ്ടിന് ഇവിടെ അവസാനം ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതിനുവേണ്ടി സെലക്ട് ചെയ്തു, ഞാനിവിടെ കട്ട് ചെയ്യുന്നു. ഇനി ഇത് ഈ ഭാഗം ഞാൻ സെലക്ട് ചെയ്തു, ഡിലീറ്റ് ക്ലിപ്പ് കൊടുത്തുകൊണ്ട് അത് ഒഴിവാക്കുന്നു. ദെൻ അവസാനം ഈ ഓഡിയോയിൽ നമുക്ക് അവസാന ഭാഗം ഫെയ്ഡ് ഔട്ട് ചെയ്യണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റിൽ പോയി ഫെയ്ഡ് ഔട്ട്. അപ്പോൾ ഫെയ്ഡ് ടു ബ്ലാക്ക് എന്ന് പറയുന്നത് വീഡിയോക്കുള്ള ഫെയ്ഡാണ്, ഫെയ്ഡ് ഔട്ട് എന്നുള്ളത് ഓഡിയോക്കുള്ള ഒരു ഫെയ്ഡാണ്. അപ്പോൾ ഇവിടെ ഫെയ്ഡ് ഔട്ട് ആയിട്ട് നമുക്കത് ചിത്രത്തിൽ തന്നെ വ്യക്തമായി കാണാം. ഇനി ഈ മ്യൂസിക്കിൻ്റെ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ, ഗെയിൻ കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിലൊക്കെ ചെയ്യാം. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നോക്കൂ, നമ്മൾ നേരത്തെ നൽകിയ ആ പിന്നെ ചിത്രമാണ് അവിടെ ഇപ്പോൾ വന്നത്. നോക്കൂ, അവസാന ഭാഗം ആ വോളിയം വളരെ മെല്ലെയായി കുറഞ്ഞു പോയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ വീഡിയോയും
ഫെയ്ഡ് ഔട്ട് ബ്ലാക്കിലേക്ക് ഫെയ്ഡ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും.